നമസ്കാരം. ഞാനിനി ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശുദ്ധപ്പെടുത്തില്ല. ഞാൻ അവിടെ പോയതുകൊണ്ട് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായതായി പറയുന്നു. ഞാൻ ചെയ്തത് അപരാധമാണെങ്കിൽ മാപ്പു ചോദിക്കുന്നു. കാരണം അത് എനിക്കറിയാത്ത മതവും എനിക്കറിയാത്ത വിശ്വാസവുമായിരുന്നു. ഞാൻ കരുതിയത് കണ്ണൻ എൻ്റേത് കൂടിയാണെന്നാണ്. എല്ലാവരും കണ്ണ എന്ന് വിളിക്കും പോലെ ഞാനും കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ 11 വർഷമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ച് ജീവിക്കുന്ന ജസ്ന സലീം പറഞ്ഞു. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശുദ്ധിപ്പെടുത്തൂല. കാര്യം ഞാൻ അവിടെ പോയത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കും സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഞാൻ ചെയ്ത അപരാധമായിട്ട് അവർ പറയുന്നത് അത് അപരാധമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എനിക്കറിയാത്തൊരു മതവും എനിക്കറിയാത്ത വിശ്വാസവുമായിരുന്നു. ഞാൻ കരുതിയത് കണ്ണൻ എൻ്റേത്, എല്ലാവരും എൻ്റെ കണ്ണ എന്ന് വിളിക്കും പോലെ ഞാനും എൻ്റെ കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ജൂൺ 15 ആ നടയിൽ വെച്ചിട്ടൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നടയിൽ വെച്ചിട്ടല്ല, നടക്ക് പുറത്ത് വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അതും മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കായിരുന്നു ഞാൻ അവിടുന്ന് കട്ട് ചെയ്തത്. അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ ഞാൻ ബർത്ത്ഡേ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീട് അങ്ങോട്ട് പല പല രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു. ഞാൻ എൻ്റെ അറിവിൽ ചെയ്തൊരു തെറ്റതാണ്. അത് ഞാൻ തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കാര്യം. ഞാൻ മാപ്പ് ചോദിച്ചതുമാണ്. എന്നിട്ടും തുടർച്ചയായിട്ട് എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ പറയുന്ന ഞാൻ വരയ്ക്കുന്നതോ വിൽക്കുന്നതോ അവർക്ക് വിരോധമില്ല. അമ്പലത്തിൽ വരുന്നതാണ് അവർക്ക് വിരോധം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ വരുന്നില്ല. വർഷത്തിൽ 2 പ്രാവശ്യം വരാനുള്ള ഒരു സാഹചര്യം അല്ലെ ഒരു അനുവാദം നിങ്ങളൊക്കെ തരണമെന്ന ഒരു അപേക്ഷയായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ചടങ്ങാണ് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് വന്നിട്ട് ആ സ്പോട്ടിന് ഞാൻ പോയിക്കോളും. ഞാനായിട്ടൊരു ഭക്തർക്കോ ഇന്നേ വരെ ഞാൻ 11 വർഷമായി വര തുടങ്ങിയിട്ടും 11 വർഷമായി ഗുരുവായൂർ നടയിൽ വന്ന് പോയൽ തുടങ്ങിയിട്ടും ഇന്നേ വരെ ഞാനൊരു ഭക്തർക്കോ അല്ലെ ഒരാൾക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവിടെ ഒരു വിഷയമുണ്ടായി. അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പോലും അവരാരും നോക്കാതെ എന്നെ മാത്രം കുറ്റപ്പെടുത്തുകയാണ്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമല്ല. പക്ഷെ എനിക്ക് ഒന്നേ നിങ്ങളടുത്ത് പറയാനുള്ളൂ, ഞാൻ കാരണം. അവിടെ വരുന്ന ഭക്തർക്കോ അല്ലെ സമൂഹത്തിനോ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിലേക്ക് അപ്പുറം എനിക്ക് ഒന്നും ചെയ്യാനില്ലാന്നിട്ടാണ് ഞാൻ കൃഷ്ണനെ വരെയേതായാലും മുന്നോട്ട് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓർഡർ ഉള്ളിടത്തോളം കാലം ഞാൻ വരയ്ക്കും. അതൊരു എൻ്റെ ഒരു ബിസിനസ് ട്രിക്കായിട്ടാണ് പലരും കാണുന്നത്. എന്തിന്? എനിക്കൊരു വിശ്വാസമുണ്ട്, കണ്ണൻ ഒരിക്കലും എന്നോട് മതം മാറാൻ പറയുകയോ അല്ലെ ഞാൻ വരുന്നതിൽ കണ്ണൻ ഒരു വിരോധം ഉണ്ടാവില്ല എന്നുള്ളത് 100 അല്ല 110% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു ഭക്തരും ഒരു പക്ഷേ ഇത്രയും സമയം കണ്ണൻ്റെ അടുത്ത് ചിലവഴിക്കലുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ 3/4 കണ്ണനെ വരച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത്രത്തോളം കണ്ണൻ്റെ അടുത്ത് ഞാൻ അടുത്തിടപെടുന്നുണ്ട്. ഇനി എൻ്റെ വിശ്വാസവും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ. അത് ഗുരുവായൂർ വന്ന് പ്രകടിപ്പിക്കാനോ അല്ലെ ഗുരുവായൂർ പോയിട്ട് ഞാൻ കാരണം ഒരു അശുദ്ധിയാവാനോ ഒന്നും ഞാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കൂല. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു.